ഹായ് നമസ്കാരം. കുഞ്ഞുട്ടി കരുവാരകുണ്ട്. നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചിങ്ങം ഒന്ന് കരുവാണ്ടി ഗ്രാമപഞ്ചായത്തും പിന്നെ അതുപോലെ തന്നെ കരുവാണ്ടി കൃഷിഭവനും ചേർന്നുങ്ങാണ്ട് കിഴക്കേത്തല മുതൽ മാവേലിയ മുന്നിൽ വെച്ച് കണ്ടങ്ങൾ മാവേലിയരിന് മുന്നിൽ വെച്ചുങ്ങാണ്ട് ഒരു റാലി നടത്തി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ. അതുപോലെ തന്നെ നല്ലൊരു യോഗം നടന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്ത യോഗമാണ്. MLA അനിൽകുമാറും ജില്ലാ പഞ്ചായത്ത് അംഗം ഒക്കെ പടം കൂടിയിട്ടുള്ള ഒരു പരിപാടി. MLA ആണ് ഉദ്ഘാടനം നടന്നത്. അപ്പോൾ മുതിർന്ന കർഷകരെ ആദരിക്കലൊരു ചടങ്ങാണ്. ഒരുപാട് പഴയകാല കർഷകരെ ആദരിക്കൽ ചടങ്ങ് അതൊക്കെ ഉദ്ഘാടനം ചെയ്ത് അനിൽകുമാറാണ്. അപ്പൊ നമുക്ക് അതിന് വിവരങ്ങൾ. ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്ന് പോവുകയാണ്. അതിന്റെ ഒരു ഗൃഹാതുര സ്മരണകൾ ഓർമ്മപ്പെടുത്തിയും അതുപോലെ തന്നെ മഹാബലിയെ വരവേൽപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ കേരളീയർ ഒരുങ്ങുന്നതിന്റെയും അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങം എന്നത്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങം എന്നത്. കാളയും കലപ്പയും കർഷകൻ ചൂടും തൊപ്പിപ്പാളയും പോയാൽ പിന്നെ ഭൂമി സർവവും മരുഭൂമി എന്ന മലയാളത്തിന്റെ പ്രിയ കവി വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ വരികൾ എത്രത്തോളം മഹത്വമാണ്, അതായത് കർഷകരുടെ മഹത്വമാണ് ഈ വരികൾ വിളിച്ചോതുന്നത്. കർഷകർ തീർച്ചയായും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ കേരളത്തിലുടനീളമുള്ള എല്ലാ കൃഷിഭവനുകളിലും കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിക്കൽ ചടങ്ങ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കരുവാരകുണ്ട് കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന ഒരുപാട് നല്ല കർഷകരുണ്ട്. പക്ഷേ ഒരു വർഷത്തിൽ നമ്മൾ വിവിധ കാറ്റഗറിയിൽപ്പെട്ടതോടുമാണ് ചിങ്ങം ഒന്ന് പണ്ട് കാലം മുതൽ കേരളീയർ ആഘോഷിച്ചിരുന്നത്. കാരണം നമ്മുടെ വിളവെടുപ്പ് ഉത്സവം കഴിഞ്ഞിട്ട് നമ്മളുടെ വിത്തുകളും വിളകളും ഒക്കെ ഇറക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ഈ ചിങ്ങമാസത്തിൽ തന്നെയാണ് കേരളീയർ ഓണം കൊണ്ടാകുന്നത്. സന്തോഷകരമായ ഒരു നാളിന്റെ ഓർമ്മ മുതലിലൂടെ നടക്കുന്നു. ധാന്യങ്ങളാണ്, പച്ചക്കറികളാണ്, ഫലങ്ങളാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. കാശ് കൊടുത്ത് വാങ്ങി നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷകരെയും നമ്മൾ ആലോചിക്കാറില്ല. മറിച്ച് നമ്മുടെ മുന്നിൽ വരുന്ന കച്ചവടക്കാരെ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കച്ചവടക്കാർ പറയുന്ന വില കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഇത് ഉത്പാദിപ്പിച്ച കർഷകന് ഇതിനാവശ്യത്തിനുള്ള വില കിട്ടിയ എന്നുള്ളത് നമ്മൾ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. തീർച്ചയായിട്ടും മതവും വർഗവും രാഷ്ട്രീയവും ജാതിയും ഒന്നുമില്ല, നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മലയാള മാസങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ചിങ്ങം ഒന്ന് നമ്മൾ കർഷക ദിനമായിട്ട് ആഘോഷിക്കുക. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നു, ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ് കരുവാരക്കുണ്ട്. എന്താ സാഹചര്യങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇസറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് കർഷകര് അഭിമുഖീകരിക്കുന്നത്. എങ്കിലും അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കർഷകർക്ക് നൽകുന്ന ഈ ആദരവ്, സമൂഹം അവരോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ നൽകുന്ന ഒരു സന്ദേശം കൂടിയായിട്ടാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഏറ്റവും അടിസ്ഥാനമായ കൃഷി സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുന്ന കർഷകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കരുവാരകുണ്ടിന്റെ വിവരങ്ങൾ അറിയാനും അറിയിക്കാനും ഓൺലൈൻ കരുവാരകുണ്ട് എന്നുള്ള ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ ചെയ്യുക, കമന്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്നുള്ളതാണ് കുഞ്ഞുട്ടി കരുവാരകുണ്ട് എന്നുള്ള ഫേസ്ബുക്ക് പേജ്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.